സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആധുനിക ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ പ്രവൃത്തിയിലെ സത്യസന്ധത, ഒതന്റിസിറ്റി തിരിച്ചറിയാനാകുമെന്നാണ്. കുഞ്ഞുങ്ങൾ നമ്മെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയും തിരിച്ചറിവുകൾ നേടുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഡോറായുടെ പ്രയാണങ്ങൾ കണ്ടുകൊണ്ട് വേറെ ഏതോ ലോകത്തിരിക്കുന്നുവെന്ന് നാം കരുതുന്ന ആ നിമിഷങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിച്ചു തുടങ്ങുന്നു. പിന്നെ വലുതാകുമ്പോൾ അവർ മാതാപിതാക്കളെ വിധിക്കും. വളരെ അപൂർവമായി, അങ്ങനെ നടന്നാൽ നടന്നുവെന്ന് പറയത്തക്ക വിധം അവർ മാതാപിതാക്കളോട് ക്ഷമിച്ചെന്നും വരാം. ഓസ്കാർ വൈൽഡിന്റെ പ്രശസ്തമായ നിരീക്ഷണമാണിത്. ഈ ദിവസങ്ങളിൽ നാം സഭാഗാത്രത്തെ, പരസ്പര സ്നേഹത്തെ, അവരനെ വളർത്താനുള്ള നമ്മുടെ ക്രിസ്തീയ വിളിയെയൊക്കെ ധ്യാനിക്കുകയായിരുന്നല്ലോ. പ്രായം ചെന്നവർ, പ്രസ്ബൂട്ടേഴ്സ്, പിന്നെ കുട്ടികൾ, ടെക്ന എന്ന രൂപകങ്ങൾ ഉപയോഗിച്ച് വിശ്വാസ വഴിയിലെ ഈ പരസ്പര സഹവർത്തിത്വത്തെ നാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലൂക്ക 18:1-8 നാഥൻ ഒരു ന്യായം പാലിക്കാത്ത ന്യായാധിപന്റെ അടുത്ത് നിവേദനവുമായി ചെന്ന് അവനെ സദാ അലട്ടിയിരുന്ന ഒരു വിധവയുടെ ജീവിതപാഠം പകരുന്നുണ്ട്. പ്രാർത്ഥന, സ്ഥിരോത്സാഹം, ദീർഘക്ഷമ, പ്രയർ, പെർസീവറൻസ്, പേഷ്യൻസ്. നാഥന്റെ വരവിനെ ഗൗരവമായി എടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ, സ്ഥിരോത്സാഹത്തോടെ, ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണിവിടെ. ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഇതൊക്കെയും അതിലുമേറെ വേണ്ടിവരുമെന്ന് മറക്കരുത്. നമ്മെ നശിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ലോകഗതിയുടെ സമരമുഖത്ത് ഈ പുണ്യങ്ങൾക്ക് കഴമ്പേറുകയും ചെയ്യുന്നു. നമ്മുടെ സമരങ്ങൾ പാതി വഴിയിൽ പാളിപ്പോകാതിരിക്കാൻ കഴിഞ്ഞ ദിവസം മഹാനായ ലയോ പാപ പറഞ്ഞതോർത്താൽ 2 യോഹന്നാനും പിന്നെ സങ്കീർത്തനം 119 നമുക്ക് ന്യായം നടത്തി തരുന്നവൻ, വിൻഡിക്കേഷൻ, ദൈവമാണ്. അതിനാൽ നാം തിരിച്ചടികളുടെയും പ്രതികാര ബുദ്ധിയുടെയും ശൈലി, വിൻഡിക്റ്റീവ്, ഒരു കാരണവശാലും വെച്ചു പുലർത്തരുത്. ഈ കാത്തിരിപ്പിൽ സഹജരോടുള്ള സ്നേഹത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗവുമുണ്ട്. ലൂക്ക 12:35-48 വിശ്വസ്തരായ ഭൃത്യന്മാർ, ഒയ്ക്കണോമോസ്. അതുകൊണ്ട് തന്നെ നാഥൻ ഇന്ന് അല്പം വ്യസനത്തോടെ ആത്മഗതം ചെയ്യുമ്പോൾ, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കാണപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ പരസ്പരം സ്നേഹിക്കുന്ന ഒരുപറ്റം മനുഷ്യരുണ്ടാകുമോ എന്നാണ് നാഥന്റെ വിവക്ഷ. നാഥൻ മാംസമണിഞ്ഞു വരുന്നു എന്ന് ഇന്നലെ വർത്തമാനകാല ഭാഷയിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതേയുള്ളൂ. അതായത്, ദൈവത്തെയും മനുഷ്യരെയും വെറുക്കുന്ന ഒരു ലോകഗതിയിൽ നമ്മെ നോക്കിയാൽ ദൈവം മാംസമണിഞ്ഞതുപോലെ കാണപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനം. കാരണം ദൈവം മാംസമണിഞ്ഞവനെയാണ് നാം അനുകരിക്കുന്നത്. ക്രിസ്തുനാഥൻ, അവനാണ് മനുഷ്യന്റെ പൂർണ്ണത. നാം ഈ ധരയിൽ പാർക്കുന്ന പരദേശികൾ മാത്രമാണ്, റെസിഡന്റ് ഏലിയൻസ്. 1 പത്രോസ് 2:11 നമ്മുടെ പൗരത്വം ഐഹികമല്ല, ഫിലിപ്പിയർ 3:20-21. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ദൈവത്തിന്റെ ദാസന്മാരും, ഡൂളോസ്, പിന്നെ ദൈവത്തിന്റെ സ്ഥാനപതികളുമാണ്, പ്രസ്ബൈറ്റേഴ്സ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെയും ധ്യാനിച്ചിട്ടുള്ളതുമാണ്. ദൈവത്തിലേക്ക് എത്താനുള്ള ഏക വഴി ക്രിസ്തു മാത്രമാണ്. അതിനാൽ അവനിലൂടെ ചരിക്കുന്നവന്റെ ജീവിതഗതിയും വിഭിന്നമായി മാറണം. ക്രിസ്തുവിന്റെ വരവിന്റെ നാളുകൾ നമുക്കറിയാവുന്ന ഒരു പട്ടികയിലല്ല നിരത്തിയിരിക്കുന്നത്, ചാർട്ട്സ്. അത് ഹൃദയങ്ങളിലാണ്, ഹാർട്ട്സ്. അവന്റെ വഴികൾ അൺചാർട്ടഡ് ആണ്, അതായത് ഇനിയും ആർക്കും അളന്ന് തിട്ടപ്പെടുത്താനാകാത്തത്. എന്നാൽ ക്രിസ്തുവിൽ പങ്കുചേരുന്നവന് അവന്റെ ഹൃദയഗതങ്ങൾ അറിയാനാകും. ദൈവിക രഹസ്യങ്ങളിൽ ഉൾച്ചേരുന്ന അവന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യർ, അഗാപെത്തോസ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് തന്നെയാണ് കഷ്ടതയുടെ നടുവിൽ പോലും അവന്റെ കണ്ണ് ദൈവത്തിൽ ആഴ്ന്നിരിക്കുന്നത്, ഉത്തമമായ പ്രത്യാശയോടെ. 2 Tito 2:11-14. എന്നിട്ട് നാം പ്രാർത്ഥിക്കുകയാണ്, ഇടതടവില്ലാതെ. സമ്പത്തിനും ആരോഗ്യത്തിനും വേണ്ടിയല്ല, കൂടുതൽ ധീരതയോടെ അവനെ പ്രഘോഷിക്കാനും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും ശക്തി നേടുന്നതിനു വേണ്ടി. അപ്പോസ്തലപ്രവർത്തനം 4:23-31 നാം കാണുന്ന സഭാസമൂഹത്തിന്റെ പ്രാർത്ഥന ഇതുതന്നെയാണ്. ദൈവം വിജയം വരിക്കുന്നത്, വിൻഡിക്കേഷൻ, നമ്മുടെ വിശ്വാസ ധീരതയിലാണ്, സ്നേഹപൂർണതയിൽ. ലൂക്ക 7:35 പറയുന്നു, ഈ ജ്ഞാനം തന്റെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികളാൽ ന്യായീകരിക്കപ്പെടുന്നുവെന്ന്. കുഞ്ഞുങ്ങൾ, തെക്ന, ഇന്നലെ നാം കണ്ട വാക്കാണത്. കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങളെ നോക്കിയാൽ ജനയിതാക്കളെ അറിയാമെന്നതുപോലെ നമ്മെ കാണുന്നവൻ ദൈവത്തെ കാണുമാറാകണം എന്ന് സങ്കീർത്തനം 112. അത് സങ്കീർത്തനം 111 തുടർച്ച തന്നെയാണ്. ഇവയൊക്കെയും ജ്ഞാന സങ്കീർത്തനങ്ങളാണ്, വിസ്ഡം സാംസ്. ഇന്നലെ സങ്കീർത്തനം 119 ആരംഭിച്ചതുപോലെ ഒരു സൗഭാഗ്യാവസ്ഥ, അശ്രയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനവും ആരംഭിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാന സാഹിത്യത്തിൽ, വിസ്ഡം ലിറ്ററേച്ചർ, അശ്രയ, സൗഭാഗ്യാവസ്ഥ, ബയാറ്റിറ്റ്യൂഡ് എന്നാൽ ഒരുവൻ സ്വായത്തമാക്കേണ്ട ഒരു ദൈവിക ആദർശമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവൻ നേടുന്ന ഭാഗ്യാവസ്ഥയാണത്. അതിനു മുൻപ് സങ്കീർത്തനം 111:6 പറഞ്ഞു, ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭമെന്ന്. ദൈവത്തെ പേടിക്കുക എന്നല്ല ദൈവഭയത്തിനർത്ഥം, ദൈവത്തോട് വിധേയപ്പെടുക എന്നും ദൈവസ്നേഹത്തെ മുറിപ്പെടുത്താൻ അറയ്ക്കുക എന്നുമാണ്.
ദൈവത്തിന്റെ കാരുണ്യവും നീതിയും അനുസരിക്കുന്നവന്റെ അനുകരിക്കുന്നവന്റെ ശുഭകാവസ്ഥയാണ് ഈ സങ്കീർത്തനം വിടർത്തുന്നത്. അപ്രകാരമുള്ളവന്റെ സന്തതികൾ പോലും ആ സ്നേഹധാരയിൽ പൂവിട്ടു തളിർക്കുമെന്ന് സങ്കീർത്തനം 112 പറയുന്നു. സ്നേഹത്തിന്റെ ഒരു വംശവർദ്ധനയാണത്. ഇന്നലെ 2 യോഹന്നാനിൽ വയോധികനായ ശ്രേഷ്ഠനായ യോഹന്നാൻ ശ്ലീഹ സഭയെന്ന നാദിയോടും അവളുടെ കുഞ്ഞുങ്ങളോടും സംസാരിച്ചെങ്കിൽ ഇന്നിത 3 യോഹന്നാനിൽ ഗായൂസ് ആനന്ദം തുളുമ്പുന്ന ഒരു വിജാതീയ നാമമാണിത് എന്ന പേരുള്ള ഒരുവനോട് സംസാരിക്കുന്നുണ്ട്. വയോധികൻ പ്രസ്ബുത്തോറോസ് എന്ന് തന്നെയാണ് അപ്പോഴും ശ്ലീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഗായൂസ് ആകട്ടെ സ്നേഹം നിറഞ്ഞവനെന്നും അഗാപെത്തോസ്. മനുഷ്യർ തമ്മിലുള്ള പരസ്നേഹം ഉടലെടുക്കുന്നത് ദൈവമനുഷ്യ സ്നേഹത്തിൽ നിന്ന് തന്നെയാണെന്ന് മാത്രമല്ല, പരസ്പരം സ്നേഹിക്കുക എന്നത് ഒരു ദൈവിക കൽപ്പന കൂടിയാണ്. സത്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നാണ് ശ്ലീഹ ഗായൂസിനോട് പറയുന്നത്. സത്യവും സ്നേഹവും തമ്മിലുള്ള ബന്ധം ഇന്നലെ നാം അനാവരണം ചെയ്തതേയുള്ളൂ. ദൈവത്തിൻ്റെ നിത്യസത്യമായ ക്രിസ്തു അവൻ തന്നെയാണ് നിത്യസ്നേഹത്തിൻ്റെ പൂർണ്ണതയും. അതായത് നാം സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ക്രിസ്തുവിലാണ്. എന്റെ കുഞ്ഞുങ്ങൾ, ടെക്ന, സത്യത്തിൽ ചരിക്കുന്നതിനേക്കാൾ വലിയ ആനന്ദം എനിക്കില്ല എന്ന് ശ്ലീഹ പറയുന്നുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് നാഥൻ ഇന്ന് നമ്മെ പഠിപ്പിച്ചപ്പോൾ ഇതാ ശ്ലീഹ ഈ പ്രാർത്ഥനയുടെ കാതൽ വെളിവാക്കുന്നുണ്ട്. ഗായൂസിനോട് പറയുമ്പോൾ, നീ എല്ലാവിധത്തിലും അഭിവൃദ്ധി പ്രാപിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം കാംക്ഷിക്കുന്നത്. അത് വെറും ഒരു ശുഭാർച്ചന, വെൽവിഷിംഗ് മാത്രമല്ല, ഇടതടവില്ലാത്ത പ്രാർത്ഥനാശീലം തന്നെയാണെന്ന് വ്യക്തമാണ്. എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി പ്രാപിക്കാൻ, അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഈ വാക്ക് നല്ല വഴി നടക്കുക എന്നാണ് അക്ഷരാർത്ഥം. ക്രിസ്തീയ ജീവിതത്തെ ഒരു വഴിയായി നാം കണ്ടുവരുന്ന ഈ ധ്യാനവേദിയിൽ ഇതിനെക്കുറിച്ച് ഇതിൽ പരം എന്താണ് പറയാനുള്ളത്? എന്റെ പ്രാർത്ഥനകൾ എന്നത് ഞാൻ നല്ല വഴി നടക്കാൻ മാത്രമല്ല, നാം എല്ലാവരും ചേർന്ന് ഒരേ വഴിയിൽ നിലച്ചു പോകാതെ നിന്നു പോകാതെ നടക്കാൻ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയാകണം. ഇതൊരു കഠിനവീതിയല്ല, ഹർഷം തുളുമ്പുന്ന ഉല്ലാസവീതിയാണ്. Thank you.